ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ചയായിട്ട് വീഡിയോ ഒന്നുമില്ല. നമ്മൾ കുത്തുവല വെച്ച് മീൻ പിടിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം വെള്ളത്തിൽ ഒത്തിരി വെള്ളത്തിൽ, നിലയില്ലാത്ത വെള്ളത്തിൽ പോയി വല വെച്ചൊക്കെയാണ് മീനെ പിടിക്കുന്നത്. ശരിക്കും മീനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കിട്ടിയ മീനിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. മീൻ പിടുത്തമെല്ലാം കഴിഞ്ഞ് നമ്മൾ കരയിൽ കയറിയിട്ടുണ്ട്. ദേ നമുക്ക് കിട്ടിയ മീനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി അവിടെ കൊണ്ട് നൂത്തിടും, അപ്പം കാണിക്കാം. ദേ കുറച്ച് മീൻ ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ച് മീൻ ഇവിടെയുണ്ട്. കുറേ മീനുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് മീൻ കുറവാണ്, എന്നാലും കുറച്ച് മീനുണ്ട്. മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് ദേ ഇനി കച്ചവടമാണ്. വരാൽ രണ്ട് വെച്ചാൽ മതി. അതോടാ അതിനകത്തോട്ടിട്ടൂളി വരാല് കരി മേടിച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ പറഞ്ഞേ. രണ്ടര കിലോ വെക്കണേ, രണ്ടര കിലോ വെക്കണേ. എന്തോ നല്ലു, രണ്ടര കിലോ വെക്കണേ. മറ്റേ എടുത്തിപ്പുറത്തോട്ട് വെച്ചേ, ഇത് വെച്ച് നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി. രണ്ടു കാണത്തില്ല. ഇവിടെ മീൻ പിടിച്ച് എല്ലാവരും വന്നിട്ടുണ്ട്. ദേ കുറേ കണ്ടോ, ഞങ്ങളെല്ലാം മീൻ പിടിച്ച് എല്ലാം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയ മീനെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ മീനെ ഒന്ന് കാണിക്കാം. എന്നിട്ട് ഇന്ന് കിട്ടിയ മീനിൻ്റെ കച്ചവടമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മീനുണ്ടായിരുന്നു. ഇന്നും വലിയ മീനൊക്കെ ഉണ്ട്. വലിയ വാഹയും വാളയും ചേറുമീനും തൂളിയും വളത്തുമീൻ എല്ലാം ഉണ്ട്. എല്ലാ കുഞ്ചല എല്ലാ ടൈപ്പ് മീനും ഉണ്ട്. അപ്പം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മീൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് നമ്മുടെ പള്ളിമുക്കത്ത് അമ്പലത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ മീൻ കച്ചവടം നടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ഏരിയയിലൊക്കെ ഉള്ളവർ കാണുന്നവരൊക്കെ ഉണ്ട് മീൻ വേണമെന്നുണ്ടെങ്കിൽ, ഏകദേശം ഒരു ഒരു മണി ഒന്നര ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് രണ്ട് മണി ആ ഒരു സമയത്തിനുള്ളിൽ ഇവിടെ കരയിൽ കയറും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടും. ഇവിടെ വെച്ചാണ് കച്ചവടം നടക്കുന്നത്. അപ്പോൾ മീൻ വേണ്ടവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. നമ്മുടെ കരിങ്ങാലി, പുഞ്ചേല, കരിമീൻ, വാള, സിലോപ്പിയ, തൂളി എല്ലാ ടൈപ്പ് മീനും ഉണ്ട്. അപ്പോൾ ഞാൻ മീനെ ഒന്ന് കാണിക്കാം നിങ്ങളെ. ദേ നമ്മുടെ ഇന്നത്തെ പിടുത്തത്തിലെ മീനാണ്. ദേ വാഹയൊക്കെ കണ്ടോ, അടിപൊളി വാഹയാണ്. വാഹ, ചെറുമീൻ, വാള, വളത്തുമീൻ, തൂളി, കരിമീൻ, സിലോപ്പിയ, വരാല് എല്ലാം ഉണ്ട്. ഈ വാഹയൊക്കെ ഉണ്ടോ, ഏറ്റ വാഹ കേട്ടോ. ദേ മീനിന് വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പയ്യൻ. ആവശ്യക്കാർക്ക് ഏരിയയിലുള്ളവരാണെങ്കിൽ ഓർഡർ അനുസരിച്ച് വീട്ടിൽ കൊണ്ട് തരുന്നതായിരിക്കും. വാഹയുടെ വലിപ്പം നോക്കി, വാഹയുണ്ട്, വാളയുണ്ട്, സെക്ഷനായിട്ട് മാറ്റി വെച്ചേക്കും. രണ്ട് കിലോ മേളിൽ കാണും, അത് എടുക്കട്ടെ. അറിയിട്ട് പേരുണ്ട് ചേച്ചി, വർഷങ്ങളായിട്ട് മേടിക്കുന്നവരുണ്ട്. വാഹയുടെ സൈസ് ഉണ്ട്. ഏകദേശം ഒരു 4-5 കിലോ ആണ് ഈ വാഹ കേട്ടോ. രണ്ട് കിലോ വരാൻ വാള കണ്ടോ. കരിമീന് ഓർഡർ ഉണ്ടോ ആരേലും? വാള എടുത്ത് അപ്പുറത്ത് വെക്കടോ. ജയിച്ചണ്ണാ വളത്തുമീൻ എന്തോടാ. ഏ വാളയുടെ സെക്ഷൻ കണ്ടു. ഏകദേശം ഒരു 10-12 വാളയുണ്ട്. ഞാൻ ഇവിടുത്തെ മീനിൻ്റെ റേറ്റൊക്കെ ഒന്ന് പറഞ്ഞുതരാം. വാളയ്ക്കാണെങ്കിൽ ഈ ടൈപ്പ് മീഡിയം ടൈപ്പ് വാളയ്ക്കാണെങ്കിൽ 400 രൂപ, വലിയ ടൈപ്പ് വാളയാണെങ്കിൽ 450-500 വരും. കരിമീൻ, നമ്മുടെ പുഞ്ചയിലെ കരിമീൻ കൊടുക്കുന്നത് 550 രൂപയ്ക്കാണ്.
തൂളി ഒരു കിലോയ്ക്ക് 150 രൂപയാണ്. 2-3 കിലോ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറയും. സിലോപ്പിയ കിലോ 250, വളത്തുമീൻ കിലോ 250, വാഹയ്ക്ക് കിലോ 250, ചേർമീനും 250, വരാലിന് കിലോ 400 രൂപ. ഇതാണ് ഇവിടുത്തെ റേറ്റ് വിവരങ്ങൾ. ഇപ്പം ഈ കിടക്കുന്ന മീനിൻ്റെ വളത്തുമീൻ്റെ 250, തൂളിക്ക് മാത്രം ഡിസ്കൗണ്ടിൽ കൊടുക്കപ്പെടും. ഇവിടെ ഓർഡർ എടുക്കുകയാണ്. തൂക്കം നോക്കാം നമുക്ക്. രണ്ട് കിലോ അല്ലയോ? രണ്ട് കിലോ. ഹലോ, എന്താ വേണ്ടേ? ഇത് കണ്ടോ, അത്യാവശ്യം മീനൊക്കെ പോയിട്ടുണ്ട്. ബാക്കി വീട്ടിലിപ്പുണ്ട്. ഇതേ വാങ്ങാനായിട്ട് ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാം പരിപാടിയൊക്കെ നടക്കുകയാണ്. നമ്മളിതേ ഇവിടെ കുറച്ച് വരാലുണ്ട്, അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കൊടുത്തിട്ട് വന്നിട്ട് ഇവിടെ എന്തുണ്ടെന്നുള്ളത് നോക്കാം. ഞങ്ങളിതേ ഒരു 2 കിലോ വരാലിനെ കൊടുക്കാൻ പോയിട്ട് വന്ന നിസാര സമയം കൊണ്ട് ഇവർ മീനെ മൊത്തം വിറ്റ് തീർത്ത് കളഞ്ഞു കേട്ടോ. എല്ലാം കൊടുത്ത് കളഞ്ഞു. കട്ടിയും ത്രാസൊക്കെ കഴുകുന്നു, ചാക്കോടെ കഴുകുന്നു. പരിപാടി എല്ലാം കഴിഞ്ഞ് ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആയിരിക്കുന്നു. ദേ കണ്ട വണ്ടി എല്ലാം മീൻ പിടിക്കാൻ വന്നവരാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.